അങ്ങനെ നമ്മളെ മാഗി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ എന്ത് സന്തോഷം അറിയാം ഒരു മാഗി ഇങ്ങനെ ആക്കി കഴിക്കാൻ വേണ്ടി. ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, യുവർ നെയിം? മൈ നെയിം സോനം. സോനം, ഓക്കെ. ഞാൻ നിൽക്കുന്ന ഈ ഒരു കടേൻ്റെ ആളാട്ടോ, ഓണറാണ്. കണ്ടോ ജസ്റ്റ് ഹായ് പോലോ. ഓക്കെ, പിന്നെ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ഞാനെൻ്റെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. അതായത് ഹിറ്റ് ഹൈക്കിംഗ് ആണ്, ലിഫ്റ്റാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റ് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശാണ്. അതുകൂടാതെ ഇന്ന് എൻ്റെ കൂടെ പുതിയൊരു അതിഥി ഉണ്ട് കേട്ടോ. പ്ലാനിങ് ഒക്കെ ഫുള്ള് മാറിയിട്ടുണ്ട്. എൻ്റെ വലിയ ബാഗാണ് കേട്ടോ ഇത്, എൻ്റെ വലിയ ബാഗ്. ഇതിലെന്തൊക്കെ ഉണ്ടറിയാം, ഗ്യാസ് സ്റ്റൗ ഉണ്ട്, അതുകൂടാതെ പച്ചക്കറി, മാഗി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. 8 കിലോമീറ്റർ ഒരേ നടത്താണ് കേട്ടോ, നിർത്താണ്ട് ഒരേ നടത്താണ്. ഇവിടെ വണ്ടി ലിഫ്റ്റ് വേറെ സാധനം കിട്ടുന്നില്ല കേട്ടോ, കുറേ അടിക്കുന്നു. ഒരു മനുഷ്യന്മാർ നിർത്തിയില്ല, ഒന്നും നോക്കിയില്ല, ഒരേ നടത്താണ്. അതിനേക്കാൾ ഉപരി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മലകളാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു മഞ്ഞുമല, രണ്ടാമത്തൊരു മഞ്ഞുമല, ഈ സമയം ഈ ഒരു മഞ്ഞ് കണ്ടോ മലേൻ്റെ മുകളിൽ. അതൊക്കെ ഒരു സന്തോഷമുള്ള കാഴ്ച കേട്ടോ നടന്നു പോകുമ്പോഴൊക്കെ. എൻ്റെ വേഗം ഉണ്ടോ, വേഗമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ലോഡായിട്ട് ഇപ്പം ടോട്ടൽ എല്ലാം കൂടി 30 കിലോ ലോഡ് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. 30 കിലോ, യെസ്. എന്തായാലും ഇതൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ. കോക്സറാണ് ഇന്ന് പോകാൻ നോക്കുന്നത്, ഏകദേശം ഇനി പോകണം. അവിടെ കണ്ടോ ബോർഡ് കണ്ടോ, സോലാങ് വാലി 7 കിലോമീറ്റർ, അഡൽട്ടൺ റോത്താങ് 19 കിലോമീറ്റർ കേട്ടോ. നേരെ താഴെ കണ്ടോ അല്ലേ, 423 കിലോമീറ്റർ ഉണ്ട്. ദയവൊന്നും ഇപ്പോഴേ പോകില്ല, കാരണം കുറേ സമയം എടുക്കും. എവിടെയെങ്കിലും എൻ്റെ പ്ലാൻ എന്താ പറയുക, ഒരു ശാന്തമായ സ്ഥലത്ത് ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിച്ചിട്ട് എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ എൻ്റെ ട്രാവലിങ്ങിലെ കുക്കിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എൻ്റെ ട്രാവൽ ലൈഫിലെ ആദ്യത്തെ കുക്കിംഗ് ആട്ടോ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാഗി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്, നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക് കേട്ടോ. മാഗി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ഗ്യാസ് ഇവിടെ നിന്ന് കത്തുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, അടിപൊളിയായി കത്തുന്നുണ്ട്. ഈ വെള്ളം കണ്ടോ, ഈ വെള്ളമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത് കേട്ടോ. ആ വെള്ളം തിളച്ചതും ഈ മാഗി ഇടണം, കഴിക്കണം. നല്ലപോലെ വിഷമാണ് കേട്ടോ, ഒന്നും കഴിച്ചിട്ടില്ല. ഇതൊക്കെ ഉണ്ടോ മുകളിലോട്ടൊക്കെ നല്ല ട്രക്കിംഗ് സ്പോട്ടുണ്ട്. ഇതുണ്ടോ ഇവിടുത്തെ ബ്യൂട്ടിയൊക്കെ, പ്രകൃതിയുടെ. ട്രാവലിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമായിട്ട് ഇത് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത്. എല്ലാവരും മാഗി ഇടണം. ബ്രെഡാട്ടോ ഇത്, നൈറ്റ് ക്യാമ്പിങ് നമുക്ക് നോക്കിയിട്ട് തക്കാളി കറിയും ബ്രെഡും ആക്കാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. വേഗം ഉണ്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. കോക്സറിലേക്ക് പോകുന്ന ഹൈവേ ആണ് കേട്ടോ, വലിയ മലയാണ്. ആ മല കയറിയിട്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ. നമ്മളെ മാഗി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ എന്ത് സന്തോഷം അറിയാം ഒരു മാഗി ഇങ്ങനെ ആക്കി കഴിക്കാൻ വേണ്ടി. ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ കൈ കൊണ്ടൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. 2 പേക്ക് മാഗിയാണ് ഇട്ടത്, അതായത് 10 രൂപ ഒരു പേക്ക് മാഗിക്ക്. ഇവിടെ നമ്മളെ കേരളം വിട്ട് യാത്ര ചെയ്യുമ്പോൾ നാട്ടിലായാലും അങ്ങനെ അറിയില്ല, ഒരു പേക്ക് 10-ൻ്റെ മാഗി നമുക്ക് കടയിൽ കയറി കഴിക്കണമെങ്കിൽ 40 രൂപ അല്ലെങ്കിൽ 60 രൂപ 50 രൂപ കൊടുക്കണം. ആ ഒരു സംഭവമാണ് ഞാനിവിടെ എൻ്റെ ചിലവിൽ ചെറിയ ബഡ്ജറ്റിൽ ഒതുക്കി കഴിക്കുന്നത് കേട്ടോ. സ്വന്തം ഗ്യാസ് കാര്യങ്ങൾ ഇവിടെ റെഡിയാവുന്നുണ്ട്. പവറൊക്കെ കുറക്കാം കേട്ടോ, ഇതുണ്ടോ പവർ കുറക്കാം. ഇപ്പം 10 മതി കണ്ടോ. സുഖസുന്ദരമായി നമ്മളെ മാഗിക്കുട്ടൻ ഇവിടെ റെഡിയായിക്കൊണ്ടേ ഇരിക്കുക. ഇതിനത്ര സന്തോഷം എന്താ പറയാല്ലേ, അവനവിടെ നിന്ന് റെഡിയാവട്ടെ. ഇതണ്ട നമ്മളെ അടപ്പാണ്, അല്ല ഫ്രഷ് വെള്ളത്തിൽ കഴുകുക കേട്ടോ. എന്നിട്ട് കണ്ടോ ഇങ്ങനെ മൂടി വെക്കുക, അവനവിടെ നിന്ന് വെന്തോളും. ഇതുണ്ടോ വേറെ ഐറ്റം എൻ്റെ കൂടെ ഇല്ല പറഞ്ഞാൽ വേഗം കുറച്ച് റിസ്ക്കാണ്, ഹെവിയാണ്. രണ്ടട കത്തിക്കുന്ന സാധനം കേട്ടോ. ഇത് സോയ ഓയിലാണ്, 1 ലിറ്ററിൻ്റെ സോയ ഓയിൽ. ഇതിൽ കുറച്ച് പച്ചക്കറി കേട്ടോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി എല്ലാം ഉണ്ട്. ബ്രെഡാണ്. ഇന്ന് രാത്രി എവിടെയാണെന്നൊന്നും അറിയില്ല, ടെൻ്റാണ്. ടെൻ്റ് ലൈഫ് ഇനി എൻ്റെ ലൈഫിൽ നടക്കും, കാരണം ഇങ്ങോട്ട് എത്തുമ്പോൾ ആൾക്കാരെ സപ്പോർട്ടൊക്കെ കുറഞ്ഞു കേട്ടോ. സ്റ്റേയും കാര്യങ്ങളും ആരും വിളിച്ച് വരുത്തി തരുന്നതൊക്കെ ഇവിടെ ഇല്ല. ഇവിടെയൊക്കെ എൻ്റെ റിസ്ക്കിലാണ്. ഈ ബ്രെഡും തക്കാളി കറിയും വെയിറ്റിംഗ് ആണ്. തക്കാളി കറി എൻ്റെ നാട്ടിൽ എൻ്റെ ജീവനായ ഒരു കറി കേട്ടോ തക്കാളിക്കറി. വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ കൂട്ടും തക്കാളിക്കറിയൊക്കെ. എന്തായാലും ഈ മാഗി ഒന്ന് റെഡിയാവട്ടെ, റെഡിയായിട്ട് നമുക്ക് കഴിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇതാണ് സ്ഥലം കേട്ടോ, വൈബാണ്. അതുമാത്രമല്ല ഈ വെള്ളം കണ്ടോ, ഈ വെള്ളം കിട്ടിയതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. മാഗി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടോ, സ്വർഗീയ പാത. ആരുമില്ല എന്നെ ഇപ്പോൾ ശല്യപ്പെടുത്താൻ വേണ്ടി. എനിക്കിവിടെ സ്വസ്ഥതയോടെ ഇരിക്കുക. എല്ലാം ഉണ്ടെന്നൊക്കെ പറയല്ലേ ലൈഫിൽ, ഇതൊക്കെ കേട്ടോ എൻ്റെ എല്ലാം ഉണ്ടെന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. മാഗി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കുക്ക് ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോൾ കുക്ക് ചെയ്തുണ്ടാക്കിയ മാഗിയാണ് കഴിക്കുന്നത്. അയ്യോ അയ്യോ ഇതിൻ്റെ സന്തോഷം ഇത് ഞാനിങ്ങനെ നിങ്ങളോട് പറയോ, അനുഭവിക്കണം. ഏയ് കണ്ടോ കണ്ടോ അപ്പം മാഗിയും കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ കഴിച്ച് സെറ്റായി ഇവിടുന്ന് വീണ്ടും ട്രക്ക് ചെയ്യണം, സാധനങ്ങളൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്യണം. कुलाम विलेज नेम आपका नाम आदित्य? आदित्य ओके थैंक यू यू आर वेरी क्यूट. പാവം പയ്യൻ കേട്ടോ. ഞാൻ എന്തിനോട് നിന്നറിയോ ഇത് കാണിക്കാൻ വേണ്ടി കേട്ടോ. സ്വർഗീയ പാത എന്നൊക്കെ പറയില്ലേ, സ്വർഗീയമായ പാത കേട്ടോ. കാം ആൻഡ് ക്വയറ്റ് ലൊക്കേഷനാണ്. പുഴകളുടെ സൗണ്ട്, ചെടികളുടെ ഇങ്ങനെ കാറ്റടിക്കുന്നൊരു വ്യൂ, അതുകൂടാണ്ട് കിളികളുടെ സൗണ്ട്. നേരെ മുകളിലോട്ട് നോക്കി ഇവിടുത്തെ വീടുകൾ കണ്ടോ. എന്നോട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇവിടെ എവിടെ വേണമെങ്കിൽ ടെൻ്റ് അടിച്ചോ കേട്ടോ, സേഫ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ടെൻ്റ് അടിക്കും, കാരണം കോക്സ് അങ്ങനെ ഒരു ലൊക്കേഷനാണ്. അവിടേക്ക് ഇന്ന് എത്താൻ കഴിയില്ല എന്ന് എനിക്കൊരു പ്ലാൻ ഇല്ല കേട്ടോ, കാരണം ഇപ്പോൾ ഓൾറെഡി നല്ല ലേറ്റായി. എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച പ്ലാൻ ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നില്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാഴ്ച എന്ന് പറഞ്ഞതല്ലേ, എന്താ ഞാൻ പറഞ്ഞു തരുമോ നിങ്ങളോട്. ഇതൊക്കെ വന്ന് അനുഭവിക്കുന്നൊരു ഫീല് വേറെ കേട്ടോ. നേരെ മുകളിലോട്ട് നോക്കിയാൽ മഞ്ഞ് മലകൾ കേട്ടോ, മഞ്ഞൊക്കെ ഉരുകി ഉരുകി ഇറങ്ങുന്ന കാഴ്ചകളാണ്. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ ലൈഫ് ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ടെൻറ്റിലാണ്. സാധനങ്ങളൊക്കെ പുറത്താണ് ഉള്ളത്, ടെൻറ്റ് കൂടിയും ഉണ്ട്. ഈ ഒരു സ്ഥലം കണ്ടോ, ഒരു മനുഷ്യനില്ല കേട്ടോ ഇവിടെ. അതായത് സോലം വാലിക്ക് ഏകദേശം 2 കിലോമീറ്റർ ഇല്ല, അതിന് പിറകിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ ഒരു മനുഷ്യനില്ല. മുകളിലൂടെ നാഷണൽ ഹൈവേ പോകുന്നുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ ചോദിച്ചു ഒരാളോട് ഇവിടെ ടെൻ്റ് അടിച്ചോട്ടെ. കുറേ ആൾക്കാർ ഗ്രൂപ്പായി വന്ന് ടെൻ്റ് അടിച്ചിട്ടുണ്ട്, ഒറ്റക്ക് വന്ന് അടിക്കുന്നത് കുറവാണെന്നാണ് പറഞ്ഞത്. കുടിയന്മാരെ ശല്യം ഉണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗത്ത്. പക്ഷേ കുടിയന്മാരോ ആരോ ആരോ ആണെങ്കിൽ വരട്ടെ, ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. പേടിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരേ ഉള്ളൂ, കാരണം അവരൊന്ന് അറ്റാക്ക് ചെയ്യും. പിന്നൊരു ഇഷ്യൂ പറഞ്ഞാൽ ഇവിടെയൊക്കെ കരടീൻ്റെ ഒരു ബോർഡ് അവിടെ വെച്ചായിരുന്നു, കരടി പുലിൻ്റെ ഒക്കെ, പുലിയല്ല കടുവ. അതെ എന്തായാലും ഞാനിന്ന് ഇവിടെ ടെൻ്റ് അടിക്കുന്നത്. ഇനി എനിക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പൊതുവെ പേടിയായിരുന്നു ടെൻ്റ് അടിച്ച് ആരെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്യുമോ, എന്നെ കൊന്നു കളയോ, അതൊക്കെ ആയിരുന്നു പേടി. പക്ഷേ ഇനി ഒന്നും ഞാൻ ഉറപ്പിച്ചു, എൻ്റെ ലൈഫിൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. പക്ഷേ കുറേ ആൾക്കാർ പല അഭിപ്രായങ്ങളാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ആൾക്കാർ, ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായങ്ങളാണ്. എന്നെ കുറേ ആൾ സ്നേഹിച്ചിട്ട് ഇങ്ങനെ വഞ്ചിക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഇങ്ങനെ പോകും അങ്ങനെ പോകുന്നൊക്കെ സപ്പോർട്ട് ചെയ്തു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നീ പ്രാന്തനാണ്, നിനക്ക് നട്ടപ്രാന്തുണ്ടോ ചോദിച്ചാൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട്, നമ്മൾ സ്നേഹിച്ചിട്ട് അവർ നമ്മളെ ചീറ്റ് ചെയ്യുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ, അതൊക്കെ പോകണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ ലൊക്കേഷൻ കണ്ടോ. ഇവിടെ ടെൻ്റ് അടിക്കണം, സെറ്റാക്കണം. വേറൊരു ഗുണമായ കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറമാണ് പുഴ ഒഴുകുന്നത് കേട്ടോ. ഇവിടുന്ന് എനിക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കണം, ഇവിടുന്ന് കുളിക്കണം, അതുകൂടാണ്ട് തന്നെ കുക്ക് ചെയ്യണം. തക്കാളിക്കറി നേരത്തെ ആക്കണം, തക്കാളിക്കറി ആക്കിയിട്ട് ഈ ടിഫിൻ കണ്ടോ, ഈ ടിഫിനിലേക്ക് എനിക്കൊന്ന് സേവ് ചെയ്ത് നോക്കണം. നാളെ രാവിലത്തേക്ക് കുക്കിങ്ങിൻ്റെ പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയാണ്. ടെൻറ്റിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ടെൻറ്റിൻ്റെ അകം. ടെൻ്റൊക്കെ സെറ്റാണ്. ദൈവമേ എൻ്റെ ഈ ഡ്രീമും എൻ്റെ എല്ലാം സെറ്റാക്കി തരണേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ. ഒരു ആരും എന്നെ ദ്രോഹിക്കരുത്, അങ്ങനെ സ്വന്തം പറയാനുള്ളൂ, കാരണം ഞാൻ ഒറ്റക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ പുഴയിൽ ഇപ്പോൾ ഒരു വെള്ളം എടുക്കാൻ നിൽക്കുന്നതാണ്. അപ്പാണ്ട് കുറേ അസ്ഥികൂടങ്ങൾ കണ്ടോ, എന്തിൻ്റെ അറിയില്ല, തുറയുണ്ട്. എൻ്റെ പാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പം ചെറിയ പേടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണ് പശുവാണോ ആടാണ്? ആടല്ല, പശുവിൻ്റെ തോന്നുന്നു, എന്താ അറിയില്ല സംഭവം. എന്തായാലും ഇപ്പം ചെറിയ പേടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കുറേ അസ്ഥികൂടങ്ങളുണ്ട്. എന്താണ് ആവട്ടെ, സേഫായി ഇരുന്നാൽ മതി. ആരും ഉപദ്രവിക്കാണ്ട് ആ ഒരു ചെറിയ കൂട്ടിൽ ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. ഇനി വെള്ളം എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് നോക്കണം. ടെൻറ്റ് ലോക്കൊന്നും ആക്കിയിട്ടില്ല. ഇതിലൂടെ സ്പോട്ട് ഉണ്ടാവുമായിരിക്കും. യെസ്, ഇത് വഴിയുണ്ട്. ഇതുണ്ടോ, വെള്ളം എടുക്കണം പോയിട്ട്. അയ്യോ, വെള്ളത്തിൽ ചവിട്ടാൻ കഴിയില്ല കേട്ടോ, കാല് ഫീസാവും. എൻ്റെ വേഗം കഴുകണം. എൻ്റെ അമ്മ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ ഉണ്ട് കേട്ടോ, ചവിട്ടാൻ കഴിയില്ല. ഞാനിതിലെങ്ങനെ കുളിക്കും? പാത്രം കഴുകട്ടെ. ഹായ് 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 ഹോയ് 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 ഹോയ്. ഹേയ്, ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്, വൈബാണ്, എൻജോയ് ചെയ്യണം, എല്ലാം ഉണ്ട്. തണുപ്പ് സഹിക്കുന്നില്ല കേട്ടോ, വെള്ളത്തിൽ കണ്ടോ ചവിട്ടാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നാ കാണുന്നുണ്ടോ അറിയില്ല ക്യാമറയിൽ. ഇവിടെ വന്ന് പോകാൻ കഴിയേക്കാം. എൻ്റെ പോ തണുപ്പ്, ഞാൻ കള്ളം പറയുന്നില്ല കേട്ടോ, നല്ല തണുപ്പാണ്. മതി അയ്യോ, കാല് ഫ്രീസ്. ഇതാ അയ്യോ, രാത്രി എന്തായിരിക്കും അവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഇന്ന് ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് രാത്രിക്ക് ഉണ്ടാക്കും. രാത്രിത്തെ കാഴ്ച ഇങ്ങനെ കാണിച്ചു തരണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ഒരു വീട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. എൻ്റെ എപ്പോൾ അടിച്ചത് ഇടലൊന്നും പറയുകയില്ല കേട്ടോ, കാരണം ഇവിടെ എന്താണ് അവസ്ഥ രാത്രി, ഇത് സേഫാണോ, മൃഗങ്ങളെ അറ്റാക്ക് ഉണ്ടാവുമോ, കുടിച്ച് വരുന്നവരുണ്ടാവും, കുടിയന്മാരൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും അറിയില്ല, വെയിറ്റ് ചെയ്യുക, ഒരു പരിപാടി കേട്ടോ. ഇപ്പോൾ സമയം 6:35. ഞാൻ എൻ്റെ ഫുഡിൻ്റെ പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രിത്തേക്ക് വേണ്ട ഭക്ഷണമാണ് ഞാൻ ആക്കുന്നത്. നല്ല പവർ കേട്ടോ, സ്റ്റൗ പവർ കുറച്ച് വെക്കാം. വെള്ളം തിളക്കട്ട്. മാഗിയാണ് ആക്കുന്നത്. ഞാൻ തക്കാളിക്കറി വറ്റിച്ച് വെക്കാൻ വിചാരിച്ചു കേട്ടോ, നല്ല എണ്ണയിലാക്കിയിട്ട് അതിൻ്റെ കൂടെ ബ്രെഡും ആക്കാൻ പ്ലാൻ ചെയ്തതാണ്. ഞാൻ ഇപ്പോൾ ചെറുങ്ങനെ കിതക്കുന്നില്ലേ, വേറെ ഒന്നുമല്ല, ഇപ്പം കുറേ കുതിരേനും കൊണ്ട് ഈ ഒരു കാട്ടിനുള്ളിൽ നിന്ന് ഒരാൾ പോയി കേട്ടോ. അയാൾ പറഞ്ഞു ഈ ഒരു ഭാഗത്ത് പുലി ഇറങ്ങുന്ന പറഞ്ഞത് കേട്ടോ, ഈ ഏരിയയിൽ മൊത്തം പുലി ഉണ്ടെന്നാണ് പറഞ്ഞത്, മുകളിലോട്ടൊക്കെ പുലികളുണ്ടെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ചെറിയൊരു പേടി വന്ന്. പുള്ളിക്കാരൻ പറഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത് ടെൻ്റ് അടിക്കാനാണെന്ന്. പക്ഷേ ഇവിടെയൊക്കെ കുറേ വേസ്റ്റ് ഉണ്ട് കണ്ടോ, ടെൻറ്റ് ഓൾറെഡി കുറേ ആൾ അടിച്ച വേസ്റ്റൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇന്നൊരു ദിവസം ഇവിടെ നിന്നാൽ ടെൻറ്റ് അടിക്കുക. കാരണം ഞാൻ വലിയൊരു എൻ്റെ സ്റ്റിക്ക് ഉണ്ട് അടിച്ചത്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടോർച്ചുണ്ട്, പിന്നെ തീ ഉണ്ടല്ലോ, ഗ്യാസ് ഉണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ, ആ ഒരു ധൈര്യത്തില്ല കേട്ടോ, അങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വാശിക്ക് നിൽക്കുന്നതല്ല, ഇനി ഇവിടുന്ന് പോകാൻ എനിക്ക് ഇടവുമില്ല, കാരണം ഇപ്പം ഇരുട്ടായി തുടങ്ങി. എന്തായാലും ഇന്നത്തെ ഫുഡിൻ്റെ പരിപാടി എന്തായാലും വേഗം ഞാൻ നോക്കട്ടെ. പുലിയോ കടുവോ എന്തെങ്കിലും വരട്ടെ. അങ്ങനെയാണെങ്കിൽ പുലി ഇറങ്ങുന്നൊരു കാട്ടിൽ ടെൻ്റ് അടിച്ചു, അതും ഹിമാചൽ പ്രദേശിലെ സോളം വാലിക്കടുത്ത്. അതൊക്കെ എൻ്റെ ലൈഫിൽ തന്നെ വലിയൊരു മൊമെൻ്റാണ് കേട്ടോ. ഒരു കോപ്പയിലെ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. നൈറ്റിലേക്കുള്ള ഫുഡിൻ്റെ പരിപാടി വേഗം ആക്കിയേക്കാം. സംഭവം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തണുപ്പ് വന്നോട്ടെ, നല്ലപോലെ തണുപ്പ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പവറിൽ കത്തുന്നുണ്ട് കേട്ടോ സാധനം. മൊബൈൽ എവിടെ? യെസ്, പവർ ബാങ്ക്. ഒന്നൊരു പവർ ബാങ്ക് മാത്രമേ ഉള്ളൂ. അയ്യോ, ഒരു കട്ടമായല്ലോ, 62% മാത്രം. 6:38 ആയിക്കോട്ടെ. എന്തായാലും ഈ ഒരു ഫുഡിൻ്റെ പരിപാടി ആക്കിയിട്ട് നമുക്ക് ടെൻറ്റിനകത്ത് കയറാം കേട്ടോ, അതാണ് സേഫ്. ഹലോ, ഞാനിവിടെ തീയിട്ടുണ്ട് കേട്ടോ, തീയിട്ട് ചെറുതായിട്ടൊന്ന് തീയിട്ടിട്ടുണ്ട്. ഒരു ക്യാമ്പ് ഫയറും കാര്യങ്ങളും ആയിക്കോട്ടെ, തീയിട്ടൂടെ റെഡിയാക്കിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് കണൽ അവിടെ ഇരിക്കട്ടെ വിചാരിച്ചിട്ടാണ്. കാരണം രാത്രി എന്തെങ്കിലും ഇവിടെ മൃഗങ്ങളൊക്കെ വരുന്നു പറഞ്ഞിട്ടൊരു ചെറിയ പേടി കേട്ടോ. അവിടെ തീയിട്ടിട്ടുണ്ട്. ടെൻറ്റ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, ടെൻറ്റ് ഇവിടെ സെറ്റാണ്. ടെൻറ്റിനകം കാണിച്ചു തരാം. അയ്യോ കണ്ടോ, ഞാനിപ്പം ടെൻറ്റിൻ്റെ അകത്താണില്ലേ. കണ്ടോ, ടെൻറ്റിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം എൻ്റെ ലൈഫ് ഇതിൻ്റെ ഉള്ളിലാണ്. നിങ്ങളെന്താ വെച്ചാൽ മാക്സിമം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സോറി, സെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതൊരു എമർജൻസി ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടെൻഷൻ്റെ ഉള്ളിലാണ് ജീവിതം. നിങ്ങളെല്ലാവരും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാൻ പാടില്ല. മാക്സിമം നിങ്ങളെ കൂട്ടുകാരൊക്കെ എത്തിച്ചു കൊടുക്കുക കേട്ടോ, കാരണം നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പുറം തീ എരിയുന്നുണ്ട്, ഇതിൽ കാണും അറിയില്ല, ഇല്ല കാണില്ല. അപ്പുറം തീയും കാര്യങ്ങളൊക്കെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് നല്ലൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.